സിനിമ ഈ നൂറ്റാണ്ടിന്റെ കലാരൂപം. ബയോസ്കോപ്പ് മുതൽ ഇന്ന് റെഡ് ക്യാമറ വരെയുള്ള അനവധി ഉപകരണങ്ങളുടെയും അവയ്ക്ക് മുന്നിലും പിന്നിലുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും ചരിത്രം കൂടിയാണ് സിനിമ. ഒരു സിനിമയുടെ ആശയം രൂപപ്പെടുന്നത് മുതൽ അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് വരെയുള്ള പ്രയാണത്തിൽ തങ്ങളുടെ പ്രതിഭയുടെ അധ്വാനത്തിന്റെ കയ്യൊപ്പു ചാർത്തുന്ന കലാകാരന്മാരുണ്ട്, സാങ്കേതിക വിദഗ്ധരുണ്ട്, കൂടാതെ അവർക്ക് സഹായികളായി പ്രവർത്തിക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യരും. ഇവരെയെല്ലാം അർഹിക്കുന്ന രീതിയിൽ അടയാളപ്പെടുത്താതെ സിനിമാ ചരിത്രം എങ്ങനെ പൂർണ്ണമാകും? M3DB മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡാറ്റാബേസ്. മലയാള സിനിമയുടെ ആധികാരികമായ ചരിത്രം, അതിന്റെ എല്ലാ സൂക്ഷ്മതലങ്ങളും എല്ലാ ഉപശാഖകളിലെയും പേരുകൾ തികഞ്ഞെടുത്തുകൊണ്ട് ഒരു ആർക്കൈവിക്കൽ ഡോക്യുമെന്റേഷൻ നടത്തുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണകൂടം നടത്തേണ്ടിയിരുന്ന ഒരു കർമ്മമാണ്. അവർ ചെയ്യാൻ മറന്നുപോയത് കുറെ ആളുകളുടെ സ്നേഹ കൂട്ടായ്മ ചലച്ചിത്ര അഭിനിവേശം മൂലധനമാക്കിക്കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ വാഴ്ത്തപ്പെടേണ്ട ഒരു കർമ്മമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാളത്തിലെ ആദ്യ ചിത്രമായ വിഗതകുമാരൻ മുതൽ ഇങ്ങോട്ട് സിനിമയുടെയും സിനിമാ സംഗീത ശാഖയുടെയും മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ചവരെ കുറിച്ചുള്ള സമഗ്രമായ വിവരശേഖരണമാണ് M3DB ചെയ്തു പോരുന്നത്. ഈ 10 വർഷം കൊണ്ട് 42,000 സിനിമാ വ്യക്തിത്വങ്ങളെ ഡാറ്റാബേസിൽ അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. 6,395 സിനിമകളുടെ വിവരങ്ങളും ഈ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഗീത വിഭാഗത്തിലാകട്ടെ 22,000 സിനിമാ ഗാനങ്ങളുടെ വരികളും ലഭ്യമാണ്. ഇതുകൂടാതെ 177 രാഗങ്ങളെയും രാഗങ്ങളിൽ അധിഷ്ഠിതമായ 2,500 ഗാനങ്ങളെയും തരംതിരിച്ച് രേഖപ്പെടുത്തി മുന്നോട്ടു പോവുകയാണ് M3DBയുടെ രാഗ പ്രോജക്റ്റ്. പഴയ ടോക്കീസ് മുതൽ ഇന്നത്തെ മൾട്ടിപ്ലക്സുകൾ വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തിയേറ്ററുകളെയും അവയുടെ ചരിത്ര പ്രാധാന്യത്തെയും അടയാളപ്പെടുത്തുന്ന തിയേറ്റർ ലൈബ്രറി, മലയാള സിനിമകൾ ചിത്രീകരിക്കപ്പെട്ട ലൊക്കേഷനുകളെയും അവയിലെ കൗതുകങ്ങളെയും രേഖപ്പെടുത്തുന്ന ലൊക്കേഷൻ ലൈബ്രറി എന്നീ പ്രോജക്ടുകളും സമാന്തരമായി നടന്നുവരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി 100-ലധികം ആൾക്കാർ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ M3DBയ്ക്ക് വേണ്ടി ഡാറ്റ ശേഖരിക്കുന്നു. 10-ാം വയസ്സിലേക്ക് കടന്നിരിക്കുന്ന M3DBയ്ക്ക് അതിൻ്റെ പ്രായം ഇനിയും കൂടുന്തോറും ഇപ്പോൾ കയ്യിലുള്ള ഈ ഒരു 60% ഡാറ്റാബേസ് അത് 100% ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സിനിമാ സംബന്ധമായ ചർച്ചകൾക്കും വിവരശേഖരണത്തിനുമായി M3DBയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. സിനിമാ പ്രവർത്തകർക്കും ആസ്വാദകർക്കും സ്വതന്ത്രമായ ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഒരു പബ്ലിക് ഗ്രൂപ്പായാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മളിൽ പലരും തിരശീലയിൽ ഈ പേരുകൾ ചലിച്ചു തുടങ്ങുമ്പോൾ തിയേറ്ററിൽ നിന്നിറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ തിയേറ്ററുകാർ തന്നെ അത് പ്രദർശിപ്പിക്കുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ പേരുകൾക്ക് പിന്നിലെ മനുഷ്യപ്രയത്നങ്ങൾ, അവയെ എന്നേക്കുമായി അടയാളപ്പെടുത്തി സൂക്ഷിക്കുക എന്ന ചരിത്ര ദൗത്യമാണ് M3DB ഏറ്റെടുത്തിരിക്കുന്നത്. നാളെ മലയാള സിനിമയുടെ ചരിത്രം അന്വേഷിച്ചെത്തുന്ന ഏതൊരാൾക്കു മുന്നിലും അറിവിന്റെ ഒരു സമ്പൂർണ്ണ ഖനി തുറന്നു വയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ 10-ാം വർഷം പൂർത്തിയാക്കുകയാണ് M3DB. സിനിമയ്ക്കു വേണ്ടി സിനിമയ്ക്കൊപ്പം.